നമസ്കാരം ഉണ്ട്. ഫോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെയൊക്കെ വണ്ടടിപ്പിച്ച ഇൻസ്റ്റഗ്രാം 3D ഫ്രെയിം എഫക്റ്റ് വളരെ എളുപ്പത്തിൽ പിക്സാർട്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ബെല്ലടിച്ച ഫോട്ടോത്തിനോടൊപ്പം എഡിറ്റിംഗ് കളറാക്കാം. അപ്പം നമുക്ക് കാര്യപരിപാടിയിലേക്ക് എടുക്കാം. ഈ എഡിറ്റിങ്ങിന് നമുക്ക് രണ്ട് ഐറ്റംസാണ് ആവശ്യം. ഒന്ന്, നിങ്ങളുടെ ഇൻസ്റ്റാ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട്. രണ്ട്, ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം. ഈ എഡിറ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് പിക്സാർട്ട് ആപ്പിൽ ഓപ്പൺ ചെയ്യാം. എപ്പോഴും ഇത്തരം എഡിറ്റുകൾ ചെയ്യുമ്പം ഏറ്റവും നല്ലത് നമുക്ക് ലെയറുകളായിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ലെയർ ബട്ടൺ ആക്റ്റീവ് ആവണമെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇവിടെ ഡ്രോ അല്ലെങ്കിൽ ബ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ലെയറുകൾ ആക്റ്റീവ് ആവും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ടോപ്പിൽ ലെയർ ആക്റ്റീവ് ആയിരിക്കുന്നത് കാണാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമേജ്, ആ ഇമേജിനെ നമ്മൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിലുള്ള ഈ ഇമേജ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ചൂസ് ചെയ്യാം. ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ട ഇമേജ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ക്രോപ്പിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അതിനുശേഷം ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ പിക്ചറിനെ നമുക്ക് സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്ക് സൈഡിൽ കാണാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് മാറുന്നതായിരിക്കും. അപ്പോൾ ലെയറിൽ പോയിട്ട് നമുക്ക് ഈ ചിത്രത്തിൻ്റെ ഒപ്പാസിറ്റി ഒരല്പം കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഫ്രെയിമിൽ ഈ ചിത്രം എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് ഒപ്പാസിറ്റി കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്ലേസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടാൻ ഈ ക്യാരക്ടറിൻ്റെ കൈ ഈ ഫ്രെയിമിന് പുറത്തേക്ക് വരണം. അതുപോലെ തന്നെ ഹെഡിൻ്റെ കുറച്ച് പോർഷനും നമ്മൾ പുറമേക്ക് ആക്കി വെക്കുകയാണ്. അപ്പം നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലെയറിൽ പോവാം. ലെയറിൽ പോയിട്ട് ഈ ഒരു ഇമേജിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിലുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കോപ്പി ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ എഡിറ്റിങ്ങിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അതുവരെ നമുക്ക് ആ ചിത്രത്തിനെ ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ പഴയ ലെയർ വീണ്ടും സെലക്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇമേജിൽ ഇൻസ്റ്റഗ്രാം ഫ്രെയിമിന് പുറമേയുള്ള ഭാഗങ്ങൾ നമുക്ക് മായ്ച്ചു കളയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എറേസർ ചൂസ് ചെയ്യാം. എന്നിട്ട് എറേസർ ചൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫില്ല് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഏരിയ മായ്ച്ചു കളയാൻ നമുക്ക് എളുപ്പം പറ്റും. ഓക്കെ. ഇനി അടുത്ത് താഴത്തെ മായ്ക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ആ ഭാഗം മായ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ഇമേജിനെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ലെയറിൽ പോവാം. ലെയറിൽ പോയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി 100 ആക്കാം. പെർഫെക്റ്റ്. ഇനി നമുക്ക് പുതിയ ലെയറിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനെ അൺഹൈഡ് ചെയ്യാം. അപ്പം പുതിയ ലെയർ നമ്മുടെ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് പുതിയ ലെയറിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാം. അത് വീണ്ടും 100 ആക്കി വെക്കാം. അടുത്താണ് നമ്മൾ ഈ എഡിറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമുക്ക് ചെയ്യേണ്ടത് ഈ പുതിയ ലെയറിന്ന് നമ്മുടെ മെയിൻ ഇൻസ്റ്റഗ്രാം ഫ്രെയിമിന് പുറമേ ഉള്ളത് നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള പോർഷൻസിനെ മായ്ച്ചു കളയണം. അപ്പോൾ നമ്മൾ എറേസർ ചൂസ് ചെയ്തിട്ട് ഗ്രാജുവലി നമുക്കിങ്ങനെ മായ്ച്ചു കളയാം. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഫ്രെയിം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ എഡ്ജ് വളരെ കൃത്യമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനീഷ്യലി ഒരു ഫ്രെയിം അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കൊന്ന് സൂം ചെയ്തിട്ട് എഡ്ജസ് ഒക്കെ വളരെ കൃത്യമായിട്ട് മായ്ച്ചെടുക്കാം. അപ്പം നമ്മൾ വളരെ നൈസായിട്ട് ആ ഫ്രെയിമിന് പുറമെ നമുക്ക് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം വെച്ച് ബാക്കിയെല്ലാം മായ്ച്ചു കളഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ, നമ്മൾ എഡിറ്റ് കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഡിറ്റിംഗ് പ്രോസസ്സാണിത്. അപ്പോൾ നമ്മൾ എഡിറ്റിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സേവ് ഇമേജ് കൊടുക്കാം. ചൂസ് ചെയ്യുന്ന ഇമേജിൻ്റെ നേച്ചറിനനുസരിച്ച് നമുക്ക് വളരെ നൈസായിട്ട് പലതരം ഇൻസ്റ്റഗ്രാം 3D ഫ്രെയിം എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എഡിറ്റിംഗ് ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വരുന്നു. ഇഷ്ടമെങ്കിൽ ഗിവ് എസ് എ തംസ് അപ്പ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എഡിറ്റിംഗ് ടെക്നിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.